പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരക്കേ എന്നേതും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് 21 ഏപ്രിൽ 2024 തിരുസഭാ മാതാവ് ലോക പ്രാർത്ഥനാ ദേവിയുടെ ദിനമായി ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന നല്ല ദിവസം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം എല്ലാ വൈദികരും സന്യസ്തരോടുമൊപ്പം നമുക്ക് ഏത് ജീവിതാവസ്ഥയിലുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായി മാറ്റിവെക്കപ്പെടുന്ന ഒരു ദിവസമാണല്ലോ ലോക ദൈവവിളി പ്രാർത്ഥനാ ദിനം. വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷത്തിൽ നാം ഇപ്രകാരമാണ് വായിച്ചു കേൾക്കുക. അവൻ ശിഷ്യരോട് പറഞ്ഞു, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിനെന്ന്. ഇന്ന് ദൈവത്തോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുവാൻ അനേകം ദൈവവിളികൾ തിരുസഭയിൽ ഉണ്ടാകുവാൻ വേണ്ടി ഒന്നടങ്കം നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ് ഈ ആരാധനയിൽ. ഈ ലോക ദൈവവിളി ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ്. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് മാറ്റിവെക്കപ്പെട്ട് നിയോഗിച്ച് വേർതിരിക്കപ്പെട്ട വ്യക്തിയിൽ യേശുവിന് വേണ്ടി ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ വേണ്ടി ഇന്ന് ലോകം മുഴുവനും സേവനമനുഷ്ഠിക്കുന്നു, പ്രേക്ഷകരേല ചെയ്യുന്നു. നമുക്കേവർക്കും അഭിമാനപൂർവം അവരേവരെയും അവരുടെയും സേവനത്തെ അഭിനന്ദിക്കാം, അവരെ പ്രശംസിക്കാം. ഈ ലോകത്ത് ഏത് പ്രതിസന്ധികളുണ്ടായാലും അവരുടെ ജീവനും ജീവിതവും കൊടുത്തുകൊണ്ട് ലോകത്തിലെ എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്തുകൊണ്ട് യേശുവിൻ്റെ ദൈവരാജ്യം പ്രസംഗിക്കുവാൻ അവരെല്ലാവരും തയ്യാറാവുകയാണ്. ഇന്ന് പ്രത്യേകമായിട്ട് തിരുസഭയിൽ ധാരാളം ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. 61 ലോക ദൈവവിളി ദിനമായിട്ടാണ് ഇന്ന് നമ്മൾ ആചരിക്കുക. ഈ 61 ലോക ദൈവവിളി ദിനമായി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന പ്രമേയം നമ്മെല്ലാവരും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും വക്താക്കളായി മാറണമെന്നുള്ള പ്രമേയമാണ്. ഇന്ന് ഈ ആരാധനയിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏവരും പ്രത്യാശയോടും സമാധാനത്തോടും കൂടെ വർദ്ധിക്കുവാനും സമാധാനത്തിന് വേണ്ടിയും പ്രത്യാശയ്ക്ക് വേണ്ടിയും സേവനം ചെയ്യുവാനും അവരെവരെയും ശക്തരാക്കണമേ എന്ന് നമുക്ക് ദിവ്യകാരുണ്യനാഥനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, എൻ്റെ ദൈവവിളിയുടെ ഒരു ചെറിയ ഒരു സാക്ഷ്യം ഞാൻ നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
എൻ്റെ കുഞ്ഞുനാളിലെ ഒരാഗ്രഹമായിരുന്നു ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി മാറണമെന്നുള്ളത്. ഞങ്ങളുടെ ഇടവക ഒരു ഫ്രാൻസിസ്കൻ ദേവാലയമാണ്. അവിടെ അൾത്താറിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ആയിരിക്കുമ്പോൾ മുതൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അൾത്താരയ്ക്ക് സൈഡിൽ നിന്ന് അൾത്താര ശുശ്രൂഷയുടെ സേവനം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് അൾത്താരയുടെ മധ്യയിൽ വന്ന് പുരോഹിതനായി മാറിക്കൂടാ എന്നുള്ള ചോദ്യം. ഈ ഒരു കനലാണ് പിന്നീട്, ഈ ഒരു സ്വപ്നമാണ് പിന്നീട് അച്ഛനാകുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഇന്ന് 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇനിയും വീണ്ടും ഒരു ജീവിതമുണ്ടെങ്കിൽ ഈ സന്യാസ ഫ്രാൻസിസ്കൻ വൈദിക ജീവിതത്തിൽ തുടരുവാൻ വളരെ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ആകണമെന്നുള്ള ചിന്തയാണ് നിങ്ങളുമായിട്ട് എനിക്ക് പങ്കിടാനായിട്ടുള്ളത്. അതുകൊണ്ട് വിളിച്ച നാഥൻ വിശ്വസ്തനാഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവം ആരെയെല്ലാം വിളിക്കുന്നുവോ അവരോട്, പ്രത്യേകിച്ച് ദൈവത്തോട് നമ്മൾ ആ ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകുവാനായിട്ട് അത് സന്തോഷത്തോടും സ്നേഹത്തോടുകൂടെ മറുപടി പറയുവാനായിട്ട് എല്ലാ യുവതി യുവാക്കളെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ഏവർക്കും കണ്ണുകളടച്ച് കരങ്ങൾ തൂപ്പി ദിവ്യകാരുണനാഥൻ്റെ സന്നിധിയിൽ ഇവരെ ഏവരെയും സമർപ്പിക്കാം. എല്ലാ യുവതി യുവാക്കളെയും പുരോഹിത ശുശ്രൂഷയിലേക്കും അതോടൊപ്പം തന്നെ സമർപ്പിത ജീവിതത്തിലേക്കും കുടുംബ ചോദ്യത്തിലേക്കും വിളിക്കപ്പെടുന്ന ഏവരും അവരുടെ വിളിക്കനുസരിച്ച് കൂടുതൽ കൂടുതൽ മഹിമയോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യുവാനും ജീവിത അവസ്ഥകളിൽ തിരഞ്ഞെടുക്കുവാനും അവരെ ശക്തരാക്കണമെന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഓ ദിവ്യകാരുണനാഥനായ യേശുവേ, ഈ ലോക ദൈവവിളി ദിനത്തിൽ ജീവിതാവസ്ഥകളിൽ തിരഞ്ഞെടുക്കുവാനായിട്ട് എല്ലാ വ്യക്തികളെയും അങ്ങ് പ്രചോദിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ, അമ്മ ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ജീവിത വിളികളെ ഈ നിയോഗങ്ങളെ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാനും വിളിയിൽ നിലനിൽക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവിൻ്റെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയ തമ്പുരാനമ്മേ, പാപിയായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് വേഷമുള്ളയാമേ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ ദിവ്യകാരുണനാഥൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് തമ്മിൽ തന്നെ ഒരുക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേ. സകലേശ ദിവ്യ കടാശം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരണ്യം ഈശോ വിശുദ്ധ സ്തുതിയായിരിക്കട്ടെ.